ന്യൂസ് 18 കൊല്ലം. ഇപ്പം നമ്മൾ വീണ്ടും പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തു നിന്നും വരുന്നൊരു വാർത്ത, മലപ്പുറത്തെ ആദ്യകാല ആശുപത്രികളിൽ ഒന്നായ കരുണാലയ വീണ്ടും തുറക്കുന്നതാണ്. 3 മാസത്തിനുള്ളിൽ ആശുപത്രി വീണ്ടും തുറക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുക്കങ്ങളുടെ ഭാഗമായി പരിസര ശുചീകരണം മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആ മേഖലയിൽ പുരോഗമിക്കുകയാണ്. ഒരു കാലത്ത് കിഴക്കൻ ഏറനാടിന്റെ ആരോഗ്യരംഗത്തെ പ്രധാന ആശ്രയ കേന്ദ്രമായിരുന്നു 1950s സ്ഥാപിതമായ കരുണാലയ ആശുപത്രി. റവറന്റ് ഹെൻറി ജെ ഓട്ടൺ എന്ന അമേരിക്കക്കാരനാണ് 25 ഏക്കറിൽ ഈ ആശുപത്രി സ്ഥാപിച്ചത്. വിഷചികിത്സയ്ക്കും ക്ഷയരോഗ ചികിത്സയ്ക്കും പേരുകേട്ട ഇവിടേക്ക് ദൂരദേശങ്ങളിൽ നിന്ന് പോലും രോഗികൾ എത്തിയിരുന്നു. ആശുപത്രി കേന്ദ്രീകരിച്ച് പോഷകാഹാരങ്ങളും വിതരണം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 17 വർഷമായി ആശുപത്രി അടഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ ജനുവരി അവസാനത്തിൽ ഹെൻറി ഓട്ടന്റെ മകൻ ജോയൽ സ്റ്റീഫൻ ഓട്ടൺ വണ്ടൂരെത്തിയിരുന്നു. കരുണാലയ ആശുപത്രിയും ഓട്ടൺ സ്കൂളും പിതാവിന്റെ ശവകുടീരവും അദ്ദേഹം അന്ന് സന്ദർശിച്ചു. അതിനുശേഷമാണ് ആശുപത്രി വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനുള്ള ആലോചനകൾ തുടങ്ങിയത്. ഈ ഹോസ്പിറ്റൽ ഈ ശുചീകരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ ബിൽഡിങ്ങുകളുടെ മെയിൻ്റെനൻസ് പണികളൊക്കെ നടക്കും. അതെല്ലാം വൃത്തിയാക്കലും പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞാൽ ആരംഭിക്കുകയാണ്. അതിനെ തുടർന്ന് തന്നെ ഒരു ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, പിന്നെ ജനറൽ മെഡിസിൻ തുടങ്ങിയ ഇതെല്ലാം പ്രാരംഭഘട്ടമായിട്ട് ബാക്കി അതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചകളാണ് പിന്നെ ഉണ്ടാകുന്നത്. 17 കൊല്ലത്തോളമായി പ്രവർത്തനം നിലച്ച ആശുപത്രി ക്ലിനിക് രൂപത്തിലാകും ആദ്യഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങുക. ഇന്ത്യ ഇവാഞ്ചലിക്കൽ ലൂഥറൻ ചർച്ചിന്റെ നേതൃത്വത്തിലാണ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. ചർച്ചിലെ പുരോഹിതനാകും ഇതിന്റെ ചുമതല. ന്യൂസ് 18 മലപ്പുറം.